50 ദിവസത്തെ ബിഗ് ബോസ് മത്സരാർത്ഥികളുടെ പ്രകടനം വിലയിരുത്തി ആരാധകർ ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ് ഇവർ 4 പേരായിരിക്കും ഫൈനലിലേക്ക് എത്തുന്നത് എന്ന്. 100 ദിവസങ്ങളിലായി നടത്തുന്ന ഷോ ഇപ്പോൾ ഇത് പകുതി പിന്നിട്ടിരിക്കുകയാണ്. പ്രേക്ഷകരും ആവേശത്തിലാണ്. ഇത്തവണ ആരായിരിക്കും വിന്നർ ആവുന്നത് എന്നറിയാനുള്ള കാത്തിരിപ്പിലാണ് ഏവരും. അതേസമയം ഇതുവരെ 1-ാം സ്ഥാനത്തിന് അർഹത ആർക്കാണെന്ന് വ്യക്തമായിട്ടില്ല. പെർഫോമൻസ് നോക്കുകയാണെങ്കിലും ഫാൻസിൻ്റെ ബലത്തിലും നോക്കുകയാണെങ്കിൽ 1-ലേറെ മത്സരാർത്ഥികളാണ് മുൻപന്തിയിൽ നിൽക്കുന്നത്. അതുകൊണ്ടുതന്നെ അവസാനത്തെ 5 ഫൈനലിസ്റ്റുകൾ ആരൊക്കെയാവാം എന്നുള്ള ചർച്ചകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത്. ബിഗ് ബോസ് ഒഫീഷ്യൽ ഗ്രൂപ്പിലാണ് ആരാധകർ ഇതിൻ്റെ ചർച്ച നടക്കുന്നത്. അതിൽ ഒരു ആരാധകൻ്റെ നിഗമനം ഇങ്ങനെയാണ്: ഹാപ്പി ഈസ്റ്റർ ഗൈസ്, ബിഗ് ബോസിൻ്റെ 50-ാം ദിവസത്തിൽ ഫൈനലിലേക്ക് ഞാൻ കാണുന്ന 4 മത്സരാർത്ഥികളെക്കുറിച്ച് പറയാം. 1-ാമത് മണിക്കുട്ടൻ, ബിഗ് ബോസ് ഹൗസിലെ പെരിച്ചാഴി, വളരെ ബാലൻസ്ഡ് ആയിട്ട് കളിക്കാൻ അറിയുന്ന കളിക്കാരൻ, സൈലൻ്റായി അധികം പേരെ വെറുപ്പിക്കാതെ ടാസ്കുകളിലൂടെ ഫാൻസിനെ നേടിക്കൊണ്ടേയിരിക്കും. മണിക്കുട്ടൻ്റെ സുഖിപ്പിക്കൽ എനിക്കിഷ്ടമല്ല, പക്ഷേ ഇതുവരെയുള്ള ഗെയിമിൽ ആരും ചലഞ്ച് ചെയ്യാതെ വിജയിച്ചു നിൽക്കുന്നത് ഇയാളാണ്. ഫൈനലിസ്റ്റിൽ ആവാൻ എന്തുകൊണ്ടും യോഗ്യൻ. പിന്നീട് വരുന്നത് സജ്ന ഫിറോസ് ആണ്. തെയ്യുമ്പോഴെല്ലാം മാസ് എന്ന് പറഞ്ഞ് വെറുപ്പിക്കുന്ന ഫാൻസ് ഉണ്ടെങ്കിലും ഹൗസിൽ നിലവിലെ ഫേവറേറ്റ് സജ്നയാണ്. ഫിറോസ് മാറേണ്ടിയിരിക്കുന്നു. ഇമോഷണൽ കൺട്രോൾ കൊണ്ടുവരികയും വാക്കുകൾ ശ്രദ്ധിക്കുകയും ചെയ്താൽ ഫൈനലിലെത്താം. ഒറ്റയ്ക്ക് കളിക്കുന്നതും ഏതുതരം ടാസ്കും ഭംഗിയായി ചെയ്യുന്നതും 2 പേർ ഉണ്ട് എന്നുള്ളതും ഗുണമുള്ള കാര്യമാണ്. 3-ാമതായി പറഞ്ഞ പേര് ഡിംപിളിൻ്റെതാണ്. ഡേഞ്ചറിനെ പോലെ തന്നെ അഹങ്കാരത്തിൻ്റെ അവതാരമാണ് ഡിംപിൾ. ആദ്യ ദിവസങ്ങളിൽ നിന്നും സ്ക്രീൻ സ്പേസ് ഗണ്യമായി കുറഞ്ഞു എന്നതും കായികപരമായ ടാസ്കുകളിൽ പരിമിതികൾ ഉണ്ട് എന്നുള്ളതുകൊണ്ടും 3-ാം സ്ഥാനത്തിൽ നിർത്തുന്നു. വളരെ ബ്രില്യൻറ്റും വക്രബുദ്ധി ഉള്ളതുമായ പ്ലെയറാണ്. സിമ്പതി എലമെൻറ്റും ഫൈനലിലെത്താൻ സഹായിക്കും. 4-ാം സ്ഥാനത്തിലേക്ക് അർഹതയുള്ളത് കിഡിലൻ ഫിറോസും റംസാനുമാണ്. കിഡിലൻ ഫിറോസ് പോളിഫിറോസിനേക്കാൾ വലിയ ചൊറിയനാണ്. പോളിഫിറോസിനെ നേരിടാനും മറ്റുള്ളവരെ സ്വാധീനിക്കാനുമുള്ള കഴിവുള്ളതിനാൽ ഫൈനൽ ലിസ്റ്റിലേക്ക് എത്താം. പിന്നെ കിഡിലൻ്റെ കഴിഞ്ഞ ആഴ്ചയിലെ പ്രകടനം വിലയിരുത്തിയാൽ ഇപ്പോൾ ഗ്രാഫ് മുകളിലോട്ടാണ് പോകുന്നത്. ഇതും ഫൈനലിലേക്ക് എത്താനുള്ള ഒരു കാരണം തന്നെയാണ്. പിന്നെ റംസാന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ദേഷ്യം വളരെ കൂടുതലാണ്. ദേഷ്യം കുറച്ച് കൺട്രോൾ ചെയ്ത് പക്വതയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുകയും വേണം. കാരണം ഫാൻസ് ധാരാളമുള്ള റംസാനും ഫൈനലിലെത്താൻ ചാൻസ് വളരെ കൂടുതലാണ്. ഇതുവരെയുള്ള എപ്പിസോഡുകൾ നോക്കുകയാണെങ്കിൽ മുകളിൽ പറഞ്ഞവരായിരിക്കും ഫൈനലിലെത്താം. പക്ഷേ ഇന്നലെ ഒരു താരം കൂടി തിരിച്ചെത്തിയിരിക്കുകയാണ്. ഇന്നലത്തെ പ്രൊമോ വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാകുന്നത് രമ്യ പുതിയ പ്ലാനുമായിട്ട് തന്നെയാണ് തിരിച്ചു വന്നിരിക്കുന്നത്. പോളിഫിറോസിനെ തന്നെ വിറപ്പിച്ചുകൊണ്ട് ശക്തമായി ആഞ്ഞടിക്കുന്ന രമ്യയെ ഇന്നത്തെ എപ്പിസോഡിൽ കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഫൈനലിൽ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന 5 പേരിൽ ആരെയെങ്കിലും റീപ്ലേസ് ചെയ്ത് ആ സ്ഥാനത്തേക്ക് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അത് നമുക്ക് പെട്ടെന്നിപ്പോൾ പറയാൻ സാധിക്കില്ല. ഇനി വരുന്ന എപ്പിസോഡുകൾ കണ്ടു മാത്രമേ വിലയിരുത്താൻ സാധിക്കുകയുള്ളൂ. രമ്യയ്ക്ക് ഒരുപാട് ഫാൻസും പുറത്തുണ്ട്. അതിൻ്റെ തെളിവാണ് ഈ റീഎൻട്രിയും. കൂടുതൽ സിനിമാ സീരിയൽ ബിഗ് ബോസ് സംബന്ധമായ വാർത്തകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.